നമസ്കാരം. സാമ്പത്തിക പ്രതിസന്ധിക്കിടെ ഇടതു സർക്കാർ കേരളീയം എന്നൊരു പരിപാടി നടത്തിയത് ഓർമ്മയുണ്ടോ? ആ പരിപാടി കൊണ്ട് സർക്കാരിന് കുറച്ച് ഫണ്ട് പൊതുഖജനാവിൽ നിന്ന് അടിച്ചു മാറ്റാൻ സാധിച്ചതല്ലാതെ മറ്റെന്തെങ്കിലും ഗുണം ജനങ്ങൾക്കോ മറ്റേതെങ്കിലും ആളുകൾക്കോ ഉപയോഗപ്രദമായി ലഭിച്ചതായിട്ട് നിങ്ങൾക്കറിയാമോ? എന്റെ അറിവിൽ അങ്ങനെ ഒരു കാര്യം ഉണ്ടായിട്ടില്ല. കൊട്ടി ആഘോഷിച്ച് നടത്തിയ പരിപാടിക്ക് വിളിച്ചു വരുത്തിയ കലാകാരന്മാരിൽ സെലിബ്രിറ്റികളല്ലാത്ത സാധാരണക്കാരായ ചില കലാകാരന്മാർക്ക് 6 മാസം പിന്നിട്ടിട്ടും സർക്കാർ നൽകാമെന്ന് പറഞ്ഞിരുന്ന തുക നൽകാതിരുന്നതും, അതേസമയത്ത് സെലിബ്രിറ്റികൾക്ക് ലക്ഷങ്ങൾ പൊതുഖജനാവിൽ നിന്ന് കണ്ടെത്തി വിതരണം ചെയ്തതും ഒക്കെയാണ് ഈ പരിപാടിയെക്കുറിച്ച് പുറത്തു വന്നിരിക്കുന്ന വിവരങ്ങൾ. ചുരുക്കി പറഞ്ഞാൽ സർക്കാരിന് സാധാരണക്കാർക്ക് യാതൊരു ഉപകാരവുമില്ലാത്ത, ഒരു പൂച്ചക്കുഞ്ഞിന് പോലും ഉപകാരമില്ലാത്ത സർക്കാരിൻ്റെ ധൂർത്തിൻ്റെ ഒരംശമാണ് ഈ പരിപാടി. അതേ പരിപാടി ഇപ്പോൾ വീണ്ടും ആവർത്തിക്കുകയാണ്. അതായത്, സാമ്പത്തിക പ്രതിസന്ധി കാരണം നിക്കക്കള്ളിയില്ലാതെ നിൽക്കുന്ന സർക്കാർ ഇതേ പരിപാടി വീണ്ടും നടത്താൻ ഒരുങ്ങുന്നു എന്ന റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. ഈ വർഷം ഡിസംബറിലായിരിക്കും കേരളീയം പരിപാടി നടത്തുക എന്നതാണ് വിവരം. കഴിഞ്ഞ വർഷം നവംബർ മാസത്തിലാണ് പരിപാടി നടത്തിയിരുന്നത്. പരിപാടിയുടെ നടത്തിപ്പിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ സംഘാടക സമിതി യോഗം ചേർന്നു എന്നതാണ് വിവരം. ചെലവ് സ്പോൺസർഷിപ്പിലൂടെ കണ്ടെത്താൻ വകുപ്പുകൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം കേരളീയം പരിപാടിയുടെ സ്പോൺസർഷിപ്പ് കണക്കുകൾ സർക്കാർ ഇതുവരെ പുറത്തുവിടാത്ത സാഹചര്യത്തിലാണ് ഇപ്പോൾ അതേ പരിപാടി വീണ്ടും സ്പോൺസർമാരെ വെച്ചായിരിക്കും ചെയ്യുക എന്ന രീതിയിൽ അവതരിപ്പിക്കുന്നത്. എല്ലാം സ്പോൺസർഷിപ്പിൽ എന്ന സർക്കാർ അവകാശപ്പെട്ട പരിപാടിയാണെങ്കിൽ പോലും അതിന്റെ പേരിൽ പൊതുഖജനാവിൽ നിന്ന് തന്നെയാണ് ഫണ്ട് പോയത് എന്നത് നമുക്ക് മനസ്സിലാകും. പലതവണ വിവരാവകാശ നിയമപ്രകാരം സ്പോൺസർഷിപ്പ് കണക്കുകൾ ചോദിച്ചിട്ട് പോലും ബന്ധപ്പെട്ട കൃത്യമായ വിവരങ്ങൾ വകുപ്പ് മറുപടിയായി നൽകിയിട്ട് പോലുമില്ല. ഏറ്റവും ഒടുവിൽ നിയമസഭയിലും ചോദ്യം ഉന്നയിക്കപ്പെട്ടെങ്കിലും പബ്ലിക് റിലേഷൻ വകുപ്പ് ചെലവഴിച്ച കണക്കുകൾ മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ട സംസ്ഥാന സർക്കാർ പുറത്തുവിട്ടത്. കേരളീയം പരിപാടിയുടെ ഭാഗമായി സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടന്ന കലാപരിപാടികൾക്ക് മാത്രം സംസ്ഥാന സർക്കാർ ചെലവാക്കിയിരുന്നത് 1,55,00,000 രൂപയായിരുന്നു. 7 കലാപരിപാടികൾ മാത്രമുള്ള ചെലവായിരുന്നു ഇത്. ആദ്യ ദിനം ശോഭനയുടെ നൃത്തം 8,00,000 രൂപ ഇതിനുവേണ്ടി നൽകി. രണ്ടാമത്തെ ദിവസം മുകേഷ് MLA ജി എസ് പ്രദീപും ചേർന്ന് സംഘടിപ്പിച്ച സ്പെഷ്യൽ ഷോ സർക്കാർ കണക്കിൽ നൽകിയത് 8,30,000 രൂപ. മുരുകൻ കാട്ടാക്കടയും സംഘവും അവതരിപ്പിച്ച മാ ഷോ ആയിരുന്നു 3rd ദിനത്തിലുണ്ടായിരുന്നത്. കവിതകൾ കോർത്തിണക്കി കാവ്യ 23 എന്ന പേരിൽ നടത്തിയ പരിപാടിക്ക് ചെലവാക്കിയിരുന്നത് 40,05,000 രൂപയായിരുന്നു. 5th ദിവസം KS ചിത്രയുടെ ഗാനമേള, ഇതിന് 2,05,000. കലാമണ്ഡലം കലാകാരന്മാരുടെ ഫ്യൂഷൻ ഷോയ്ക്ക് 3,80,000. സ്റ്റീഫൻ ദേവസിയും മട്ടന്നൂർ ശങ്കരൻകുട്ടിയും ചേർന്നൊരുക്കിയ പരിപാടിക്ക് 1,19,000 എന്നിങ്ങനെയൊക്കെ സംസ്ഥാന സർക്കാർ പണം നൽകുകയും ചെയ്തു. ഏറ്റവും അവസാനം നടന്നതും ഏറ്റവും അധികം തുക ചെലവഴിച്ചതുമായിരുന്നത് MJ നേതൃത്വത്തിൽ നടത്തിയിരുന്ന ജയം ഷോ ആയിരുന്നു. അതിന് 9,90,000 രൂപയായിരുന്നു സർക്കാർ അനുവദിച്ചത്. ഇങ്ങനെ പണം നൽകിയിട്ട് പോലും ഇതിന്റെ ചെറിയ ചെറിയ പരിപാടികൾ അവതരിപ്പിച്ച അല്ലെങ്കിൽ ചെറിയ ചെറിയ ട്രൂപ്പുകളുടെ ഒന്നും തുക സർക്കാർ നൽകിയിട്ടുമില്ല. ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ കേരളം വലിയ സാമ്പത്തിക പ്രതിസന്ധി നിൽക്കുന്ന സാഹചര്യത്തിൽ വീണ്ടും സർക്കാർ ഈ പരിപാടി നടത്താൻ പോകുകയാണ്.